സൈറ സായി എഡ്യൂക്കേഷൻ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആയ രാജവംശത്തെ പറ്റിയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശമായിരുന്നു ആയി രാജവംശം. സംഘകാലത്തിന്റെ ആദ്യ ദശയിൽ കേരളം ഭരിച്ചിരുന്ന രാഷ്ട്രീയ ശക്തികളിൽ സഹ്യപർവ്വത പ്രദേശങ്ങളിൽ തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് തിരുവല്ല വരെ ഉൾപ്പെട്ടതാണ് ആയി രാജവംശമെന്ന് കരുതപ്പെടുന്നത്. നമുക്കറിയാം, വേണാട് പോലെയുള്ള സാമ്രാജ്യം കേരളത്തെ അടക്കി വാണിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലേ. എന്നാൽ ഈ വേണാടും ഒരു കൊച്ചു രാജ്യമായിരുന്നു നമ്മുടെ ആയി രാജവംശം ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ പ്രബലരായ രാഷ്ട്രീയ ശില്പികൾ എന്ന് തന്നെ നമുക്ക് ആയി രാജവംശത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമല്ലേ. കാരണം തിരുവനന്തപുരം, കൊല്ലം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് ദേശങ്ങളിലായി മാത്രം ചുരുങ്ങിയ ഒരു വേണാടായിരുന്നു ആയി രാജവംശം ഭരിക്കുന്ന സമയത്ത്. അന്ന് ആയി രാജവംശമായിരുന്നു ഏറ്റവും ശക്തിയേറിയ ഭരണാധികാരികൾ. ആയി രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അന്തിരൻ എന്ന രാജാവിനെയാണ്. ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം പൊതിയൻമലയിലെ ആയിക്കുടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ തലസ്ഥാനം മാറ്റി, അതുകൊണ്ടാണ് ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത്. ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് പൊതിയൻമലയിലെ ആയിക്കുടി എന്ന സ്ഥലമാണ്. ഈ പൊതിയൻമല എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ അഗസ്ത്യാർകൂടത്തിനെ പറയുന്ന പേരാണ് അന്നത്തെ പൊതിയൻമല. ആയി രാജവംശത്തിന്റെ പിന്നീട് മാറ്റിയ തലസ്ഥാനം വിഴിഞ്ഞം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി നമുക്ക് നോക്കാം ആയി എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം. അല്ലെ, എന്തിനും കാണും ഒരു ഒരു വാക്കിന്, എന്ത് വാക്കിനാണേലും ഒരു അർത്ഥം കാണും. അപ്പൊ നമുക്ക് ആയി രാജവംശത്തിന്റെ ആ വാക്കിന്റെ ഒരു അർത്ഥം നമുക്ക് നോക്കാം. ആയി എന്ന പശു എന്നാണ് അർത്ഥം. അതായത് അന്നത്തെ കാലത്തെ പശുവിനെ, അതായത് ഈ കന്നുകാലികളെയൊക്കെ മേയിക്കുന്നവര്, ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡരെന്നും പറയാറുണ്ട്. അന്നത്തെ കന്നുകാലികളെയൊക്കെ മേയിച്ചുകൊണ്ട് നടന്നത് ദ്രാവിഡരാണ് ഈ ആയി രാജവംശത്തില് കൂടുതൽ ആൾക്കാരും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം, അതുപോലെ തന്നെ രാജകീയ മുദ്ര, രാജാക്കന്മാരുടെ പരദേവത, ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. കാരണം അതൊക്കെ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്ന കണിക്കൊന്നയാണ്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കുക, എന്താ കാരണം, എന്താ നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് എന്താണ്? കണിക്കൊന്നയാണ്. അപ്പം കണിക്കൊന്നയുടെ ഇംഗ്ലീഷ് പേരാണ് ഗോൾഡൻ ഷവർ എന്ന് പറയുന്നത്. ഇനി ആയി രാജവംശത്തിന്റെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് ആനയാണ്, എലിഫന്റ്. നമ്മുടെ കേരളത്തിന്റെ എന്താണ് ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ആനയാണ്. ഇനി രാജാക്കന്മാരുടെ, അന്നത്തെ ഈ ആയി രാജവംശത്തിന്റെ രാജാക്കന്മാരുടെ പരദേവത എന്നറിയപ്പെടുന്നത് ശ്രീപത്മനാഭൻ. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. അതെ, അവിടുത്തെ ദൈവമായ ഡൈറ്റിയാണ് ശ്രീപത്മനാഭനെയാണ് അവരവരുടെ പരദേവതയായിട്ട് കണക്കാക്കിയിരുന്നത്. ഇനി ആയി ഭരണകാലത്ത് നാടെന്നറിയപ്പെട്ട പ്രദേശങ്ങളുടെ ഭരണാധികാരിയായിട്ട് അവര് സങ്കല്പിച്ചിരുന്നത് കിഴവനെയാണ്. കിഴവൻ എന്നാണ് അവരവരുടെ ഭരണാധികാരികളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി ആയി രാജവംശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച സംഘകാല കൃതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചാല് അകനാനൂറ്, പുകനാനൂറ് എന്ന് പറയും. മനസ്സിലായോ? അകനാനൂറ്, പുകനാനൂറെന്ന്, പുറഞ്ഞാനൂറ് എന്ന് പറയും. ആയി രാജവംശത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്നത്തെ സംഘകാല കൃതികളിൽ നിന്നായിരുന്നു തെരഞ്ഞെടുത്തോണ്ടിരുന്നത്. ഇതിൽ തന്നെ പുറഞ്ഞാനൂറിനെ പൊതിയൻമലയുടെ അധികാരി എന്ന് വിളിക്കാറുണ്ട്. പുറഞ്ഞാനൂറിനെ പൊതിയൻമലയുടെ അധികാരി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം, പണ്ട് കാലത്ത് ഒരുപാട് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഒരുപാട് ചരിത്രകാരന്മാരും ഒക്കെ നമ്മുടെ നാട്ടില് വന്നു പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ ഓരോ വസ്തുക്കളെ പറ്റി പഠനം നടത്തുകയും അവയെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ആയി രാജവംശത്തെ അയോയി എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ടോളമി. ടോളമി എന്ന വിദേശ സഞ്ചാരിയാണ് നമ്മുടെ ആയി രാജവംശത്തെ അയോയി എന്ന് വിളിച്ചത്. അക്കാലത്ത് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം പറയുന്നതെന്ന് വെച്ചാൽ ബാരിസ് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഈ ആയി രാജവംശത്തെ അയോയി എന്ന് വിളിച്ചത്. ബാരിസ് എന്താണെന്നറിയാലോ, പമ്പാനദിയെ പറയുന്ന പേരാണ് ബാരിസ്. ഇനി
ആയി രാജവംശത്തിലെ ചില പ്രധാന രാജാക്കന്മാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അന്തിരൻ, തിതിയൻ, അതിയൻ, ചടയൻ, കരുനന്ദൻ, കരുനന്ദടക്കൻ, വിക്രമാദിത്യ വരഗുണൻ എന്നിവരാണ് ഇപ്പോൾ പല കൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ കരുതപ്പെടുന്നത്. ഇവരാണ് ആയി രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരെന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ അന്തിരനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആയി രാജവംശത്തിന്റെ സ്ഥാപകനാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ആര്? അന്തിരൻ. ഇനി അന്തിരൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആരാണ് ആയി രാജവംശത്തിന്റെ സ്ഥാപകനാണ്. ഇനി പൊതിയൻ മലയുടെ അതിനായകൻ എന്ന് ചോദിച്ചാലും ആരാണ്? അന്തിരനാണ്. പൊതിയൻ മലയുടെ അതിനായകൻ എന്ന് ചോദിച്ചാലും അതിനുത്തരം അന്തിരനാണ്. പിന്നെ നമുക്കറിയാം ആയി രാജവംശത്തിന്റെ രാജമുദ്ര എന്ന് പറയുന്നത് ആനയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഔദ്യോഗിക മുദ്രയായിട്ട് ആനയെ തിരഞ്ഞെടുത്തത് അന്തിരൻ എന്ന ഈ രാജാവായിരുന്നു. പിന്നെ ഈ രാജാവിനെ പറ്റി പുറഞ്ഞാരൂർ എന്ന സംഘകൃതിയിൽ പരാമർശിക്കുന്ന രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് അന്തിരനാണ്. ഇദ്ദേഹത്തിന്റെ സമയത്തെ പ്രമുഖ കവിയായിരുന്നു മുടമൂസിയാർ. മുടമൂസിയാർ ഏത് രാജാവിന്റെ സദസ്സിലെ പ്രമുഖ കവി എന്ന് ചോദിച്ചാൽ അത് അന്തിരന്റെ സമയത്തായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം കവികളെയും സാഹിത്യകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കവിയാണ്. പിന്നീട് ദാനം ചെയ്യുന്നതിനും ഇദ്ദേഹത്തിന് വളരെയധികം നല്ലൊരു മനസ്സായിരുന്നു. ആന, കുതിര, ഗ്രാമങ്ങൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ദാനം ചെയ്ത ഒരു രാജാവാണ് ആയി അന്തിരൻ എന്ന് പറയപ്പെടുന്നത്. ഇനി പൊതിയൻ സെൽവൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരെന്ന് ചോദിച്ചാൽ തിതിയൻ. കവികളായിരുന്ന കപിലർ, പരണർ എന്നിവർ ആരുടെ സദസ്സിനെ അലങ്കരിച്ചു എന്ന് ചോദിച്ചാൽ തിതിയൻ എന്ന രാജാവിന്റെ സദസ്സിലെ പ്രമുഖ കവികളായിരുന്നു കപിലർ, പരണർ. എന്നാൽ മുടമൂസിയാർ ആരുടെ എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? അന്തിരൻ ആണ്. തലസ്ഥാനം ആയിക്കുടിയായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. നമ്മുടെ ആയി രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം പൊതിയൻമലയിലെ ആയിക്കുടിയാന്ന് പറഞ്ഞു. എന്നാൽ ഈ തലസ്ഥാനം പിന്നീട് വിഴിഞ്ഞത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഈ വിഴിഞ്ഞത്തിലേക്ക് മാറ്റിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ കരുനന്ദടക്കൻ. കരുനന്ദടക്കനായിരുന്നു അത് വിഴിഞ്ഞത്തിലേക്ക് മാറ്റിയത്. ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്നിങ്ങനെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് പേരുകൾ കൂടിയുണ്ട്. കരുനന്ദടക്കന്റെ മറ്റ് പേരുകളാണ് ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്ന് പറയുന്നത്. പാർത്ഥിവശേഖരപുരം, പാർത്ഥിവപുര ക്ഷേത്രം എന്നിവ പണി കഴിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം കരുനന്ദടക്കനാണ്. കരുനന്ദടക്കന്റെ സമയത്താണ് പാർത്ഥിവപുര ക്ഷേത്രം, അതുപോലെ തന്നെ പാർത്ഥിവശേഖരപുരം, പാർത്ഥിവപുര ശാല എന്നിവ പണി കഴിപ്പിച്ചത്. ഇനി നമുക്ക് കാന്തള്ളൂർ ശാല എന്തെന്ന് നോക്കാം. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന എന്ത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം കാന്തള്ളൂർ ശാലയാണ്. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. ഇനി കാന്തള്ളൂർ ശാല പണി കഴിപ്പിച്ചത് ആരാണ്? അതും കരുനന്ദടക്കനാണ് പണി കഴിപ്പിച്ചത്. ആയി രാജവംശത്തിന്റെ വിദ്യാപീഠം എന്നാണ് കാന്തള്ളൂർ ശാലയെ അറിയപ്പെടുന്നത്. ആയി രാജവംശത്തിന്റെ വിദ്യാപീഠം, അതായത് പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം എന്ന് ചോദിച്ചാലും കാന്തള്ളൂർ ശാലയാണ്. ഇനി കാന്തള്ളൂർ ശാല ആക്രമിച്ച ഒരു ചോള രാജാവുണ്ട്. ആ രാജാവിന്റെ പേരാണ് രാജരാജ ചോളൻ. രാജരാജ ചോളനാണ് കാന്തള്ളൂർ ശാല ആക്രമിച്ചത്. ഇനി ശാല എന്തെന്ന് ചോദിച്ചാല് നമ്മുടെ മധ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന വേദ അധ്യയനത്തിനുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു ശാലകൾ. കാന്തള്ളൂർ ശാല, മൂഴിക്കുളം ശാല, പാർത്ഥിവപുരം ശാല, കൊട്ടാരക്കലശാല എന്നിങ്ങനെ പ്രധാന ശാലകളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ കാന്തള്ളൂർ ശാലയെ പറ്റി നമ്മൾ പറഞ്ഞു. ദക്ഷിണ നളന്ദ അത് പണി കഴിപ്പിച്ചത് കരുനന്ദടക്കൻ. ആയി രാജവംശത്തിന്റെ വിദ്യാപീഠം എന്നറിയപ്പെടുന്നു. പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം ഏതെന്ന് ചോദിച്ചാലും കാന്തള്ളൂർ ശാല. രാജരാജ ചോളനായിരുന്നു ഈ കാന്തള്ളൂർ ശാല ആക്രമിച്ച ചോള രാജാവ്. ഇനി അടുത്ത രാജാവ് നമുക്ക് നോക്കാം, വിക്രമാദിത്യ വരഗുണൻ. പ്രഗത്ഭനും അതുപോലെ തന്നെ അവസാനത്തെ ആയി രാജാവ് ആരെന്ന് ചോദിച്ചാലും വിക്രമാദിത്യ വരഗുണനാണ്. ഇദ്ദേഹത്തെ കേരള അശോകൻ എന്ന് NGS നാരായണൻ എന്ന ചരിത്രകാരൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. NGS നാരായണൻ എന്ന ചരിത്രകാരനാണ് വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിനെ കേരള അശോകൻ എന്ന് വിശേഷിപ്പിച്ചത്. പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവാണ്. ഇനി പാലിയം ശാസനം എന്താണെന്ന് നമുക്ക് നോക്കാം. ആയി രാജവംശത്തെ പറ്റി പറയുന്ന ശാസനമാണ് പാലിയം ശാസനം.
ആയിരാജവംശം വൃഷ്ണി അഥവാ യാദവ വംശത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു ശാസനം കൂടിയാണ് പാലിയം ശാസനം. വിക്രമാദിത്യ വരകുണൻ ബുദ്ധമതം സ്വീകരിച്ചതായി പരാമർശിക്കുന്ന ഒരു ശാസനം കൂടിയാണ് പാലിയം ശാസനം. അപ്പോൾ പാലിയ ശാസനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വിക്രമാദിത്യ വരകുണൻ കേരള അശോകൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കേരള അശോകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആരാ? എം ജി എസ് നാരായണൻ എന്ന ചരിത്രകാരൻ. ഇനി ആധുനിക അശോകൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന കനിഷ്കനാണ്. ഇത് മൂന്നും തെറ്റരുത്. കേരള അശോകൻ, വിക്രമാദിത്യ വരകുണൻ, ആധുനിക അശോകൻ, മാർത്താണ്ഡവർമ്മ, രണ്ടാം അശോകൻ കനിഷ്കൻ. അപ്പം വിക്രമാദിത്യ വരകുണൻ ആണ് അവസാനത്തെ രാജാവ് എന്ന് പറഞ്ഞു. ഈ വിക്രമാദിത്യ വരകുണന്റെ ആ ഒരു കാലത്തോടെ ഈ ആയി രാജവംശം പിന്നീട് ക്ഷയിച്ചു പോവുകയാണ്. അതോടെ ആയി രാജവംശം ഇല്ലാതാവുകയാണ്. സൈറാം.